ഹായ് ഗായ്സ്, മേക്കർ ക്യൂവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോയിങ് മെഷീൻ അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് റൈറ്റിംഗ് റോബോട്ട് എന്ന് പറയാം. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പടം വരയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു മെഷീനാണ്. ഇത് വെച്ച് നമുക്ക് പടങ്ങളൊക്കെ വരയ്ക്കാം, പടം വരയ്ക്കുക, എഴുതുക, അങ്ങനെ കുറേ ഇതൊക്കെ ചെയ്യാം. കണ്ടോ, ഇത് വെച്ചാൽ ഒരു ബ്രെയിനിൻ്റെ പടമാണ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുക്കിൽ വരയ്ക്കാം. ബുക്കിൽ ഇത് ജസ്റ്റ് ബുക്ക് ഇതിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചാൽ മതി. പിന്നെ ഇതുമൊരു പേനയും വെച്ചെടുത്തിട്ട് നമുക്ക് ബുക്കിൽ പടങ്ങൾ വരയ്ക്കാം. ഇപ്പോൾ നമുക്ക് റെക്കോർഡൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാം. ഉണ്ടോ, ഇത് വെച്ച് പിന്നെ ഇങ്ങനെ ഡ്രോയിങ് ഒക്കെ വേണം. മോഹൻലാലിൻ്റെ ഫോട്ടോ ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഈ സാധനം ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ലാപ്ടോപ്പ് വഴി സെൻഡ് ചെയ്ത് ഇതും കൊണ്ട് വരയ്ക്കുക. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ ബോക്സ്. കണ്ടോ, ഇത്രയുള്ള സാധനം. ഇതാണ് കൺട്രോൾ ബോക്സ്. ഈ കൺട്രോൾ ബോക്സിലാണ് അഡ്രീനോം ജി ആർ ബി എൽ ഷീൽഡും സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവർ. ഇപ്പോൾ സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവർ വെച്ചാണ് ഇത് വർക്ക് ചെയ്യണത്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത് പ്ലഗ് ഈ കുത്തും. പിന്നെ ഈ യു എസ് ബി കേബിൾ വെച്ച് നമ്മൾ ലാപ്പിലാണ് പി സിയിലാണ് നമുക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്തുള്ള ഇമേജ് ഒരു സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ഈ മിഷത്തിലേക്ക് എളുപ്പത്തിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഇത് മെയിനായിട്ട് ഇത് മൊത്തം 3D പ്രിൻറ്റ് ചെയ്തേക്കാണ്. ഈ പ്ലാസ്റ്റിക്കും ഇതൊക്കെ 3D പ്രിൻറ്റ് ചെയ്തേക്കാണ്. പിന്നെ ഇതിൻ്റെ ഫയലൊക്കെ ഞാൻ എടുത്തേക്കുന്നത് തിങ്ങിവേഴ്സിൽ നിന്നാണ്. തിങ്ങിവേഴ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മോഡിഫൈ ചെയ്തേക്കാണ്. കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നല്ലോണം വരയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ 3rd വേർഷനാണ്. ഇപ്പോൾ ആദ്യത്തെ ഇതാണ്. കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫിക്സ് ചെയ്ത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനൊരു ഗിവ് അവേ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ മെഷീൻ ഒരെണ്ണം സബ്സ്ക്രൈബറിന് ഒരു ഗിവ് അവേ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ 10K ഒക്കെ ആവണമെങ്കിലാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. എത്ര നാൾ പിടിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ 10K ആവണമെങ്കിൽ ഇത് പറഞ്ഞ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഇപ്പോൾ ഞാൻ 5 ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, 5 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞാൽ ഗിവ് അവേ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ മേക്കർ ക്യൂവിൻ്റെ ഒരു ലക്കി സബ്സ്ക്രൈബറിനുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞത്. പിന്നെ ഇതിന് ഞാൻ സെല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അസംബിൾഡ് വേർഷനും കിറ്റ് വേർഷനും സെല് ചെയ്യാനാണ് പ്ലാൻ. അസംബിൾഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ അസംബിൾഡ് ആയിരിക്കും. ജസ്റ്റ് ലാപ്പിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ല, കിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും പാർട്സ് സെപ്പറേറ്റ് ആയിരിക്കുള്ളൂ. കണ്ടോ, മോട്ടറും അതുപോലെ തന്നെ 3D പ്രിൻറ്റ് ചെയ്തേക്കണ പാർട്സൊക്കെ ഇങ്ങനെ അസംബിൾ ചെയ്യാണ്ടായിരിക്കും എന്നത്. അത് നിങ്ങൾ അസംബിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ 2 കിറ്റായിട്ടാണ് പറഞ്ഞാൽ ഫുള്ളി അസംബിൾഡും പിന്നെ അസംബിൾ ചെയ്യാത്തതും. കണ്ടാ, ഇതാണ് 3D പ്രിൻറ്റർ. ഈ 3D പ്രിൻറ്റർ വെച്ചാണ് ഈ പ്ലാസ്റ്റിക്കൊക്കെ പ്രിൻറ്റ് ചെയ്തേക്കണത്. കണ്ടാ, ഇതൊക്കെ പ്രിൻറ്റ് ചെയ്തേക്കണത് ഇത് വെച്ചാണ്. 3D പ്രിൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട്. ഇത് ഉണ്ടാക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യണമെന്ന് പറയണതായിരിക്കും. എൻ്റെ ഫയലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അടുത്ത വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുക 3D പ്രിൻറ്റർ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വർക്കിംഗ് ചെറിയൊരു വീട് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ പാർട്സ് എല്ലാ പാർട്സും സെപ്പറേറ്റും സെല് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് എന്തെങ്കിലും പറ്റി ഒടിഞ്ഞു വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഓരോ പാർട്സ് ആയിട്ട് മാത്രമുണ്ട്. ഈ സാധനം മാത്രമായിട്ട് ഓരോ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സ് ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇങ്ങനെ ഒടിഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ സാധനം മാത്രം ചീപ്പ് റേറ്റിന് വാങ്ങാവുന്നുള്ളൂ. അതുപോലെ തന്നെ ഷിപ്പ് ചെയ്യാൻ വേണ്ടി ബോക്സൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഒരു 3 മാസത്തിനുള്ളിൽ സെറ്റാക്കാനൊരു പ്ലാൻ. സോ നമുക്കിനി കുറച്ച് വരയ്ക്കണ വീഡിയോസ് കണ്ടു നോക്കാം.